നമസ്കാരം മാസപ്പടി വിവാദം ആളിക്കത്തുകയാണ് ഓരോ ദിവസവും അതിന് പുതിയ മാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തുടങ്ങിയ കമ്പനി അച്ഛൻ ആയപ്പോൾ വൻ ലാഭത്തിലേക്കാണ് കടന്നത് ഏറ്റവും ഒടുവിൽ ഷോൺ ജോർജ് പുറത്തുവിട്ട ബാലൻസ് ഷീറ്റിൽ അമ്മയുടെ പെൻഷൻ പണത്തിന്റെ രേഖകളുമില്ല പുലിവാല എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പുലിവാല പാർട്ടി സെക്രട്ടറി ആയിരിക്കെ മകൾ കൊടുത്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസവും പാർട്ടിയെ വരെ ഉപയോഗിച്ച വ്യക്തിയായി പിണറായി വിജയൻ മാറുകയാണ് പിണറായി അനുവാദം എന്തായാലും മകൾ വീണ പാർട്ടി ആസ്ഥാനത്തിന്റെ മേൽവിലാസം വെക്കില്ലല്ലോ എസ് എഫ്ഐ ഒ ഉദ്യോഗസ്ഥർ എ കെ ജി സെന്ററിൽ എത്തുന്ന നാളും കാത്താണ് ഇപ്പോൾ അണികളുടെയും നേതാക്കളുടെയും ഇരിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേയാണ് ഈ കോലാഹലങ്ങൾ എല്ലാം ഉള്ളതും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നുണക്കഥകൾ പറഞ്ഞ് ഈ അഗ്നിപരീക്ഷയെ നേരിടണം അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചാരണ പരിപാടികളാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജീവമാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നുണ്ട് ഇതിൽ അണികൾ ചില സംശയങ്ങളും ഉയർത്തുന്നു ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ിൽ മറുചോദ്യ ചർച്ചകളും പൊതുസമൂഹത്തിൽ നിറയുന്നുണ്ട് പാർട്ടിയുടെ അതിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുക വേണ്ടി ആലോചനയുണ്ട് വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്കായി നടത്തുന്ന ശില്പശാലയിൽ സി പി എം നൽകുന്ന വിശദീകരണം പുതിയ ചർച്ചയായി മാറുകയാണ് മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ് രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെയും അടിസ്ഥാനത്തിലുമാണ് കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് അതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാമെന്നും സി പി എം വിശദീകരിക്കുന്നു പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണെന്ന് എഴുതിവെച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയുള്ളതാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട് കോടിയേരിയുടെ മകനെതിരെ ഉയർന്നത് മയക്കുമരുന്ന് സംബന്ധിച്ച കേസാണ് ഇത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അത് കോടിയേരിക്ക് ബോധ്യമായതുകൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നിയമപരമായി നേരിടണമെന്ന് വ്യക്തമാക്കിയത് വീണക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പാർട്ടി തുടക്കം മുതലേ പ്രതിരോധിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത് പി ബി അംഗമായ മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെയും ആക്രമിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് കാണേണ്ടത് ഇതാണ് സി പി എമ്മിന്റെ മറുപടി എക്സോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുകയില്ല സി എം ആറിൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ്ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി എം ആറിൽ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും വിവരം ഇവരെ എല്ലാം ചോദ്യം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം എത്തും ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സോലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എക്സോലോജിക് സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയ മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സൈലോജിക്കിന് സി എം ആർ എൽ വൻ കൈമാറി എന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ നന്ദി